എല്ലാവർക്കും ഷിജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബ്രെഡും കോഴിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സ്നാക്കിലേക്കുള്ള കോഴിമുട്ടയുടെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച മല്ലിയില ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോഴിമുട്ട നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര സ്ലൈസ് ബ്രെഡാണ് എടുക്കുന്നത് അതിനനുസരിച്ച് കോഴിമുട്ടയുടെ അളവ് കൂട്ടി കൊടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ 3 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ബ്രെഡ് 3 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാനിതുപോലെ 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 3 സ്ലൈസ് ബ്രെഡും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി സ്നാക്ക് റെഡിയാക്കി എടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസ് ഈ കോഴിമുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാം. ഇത് കൈവച്ച് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരെണ്ണം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡിൻ്റെ പീസും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 2 ഭാഗം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ള ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാ ബ്രെഡിൻ്റെ പീസും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ബ്രെഡിൻ്റെ ഓരോ പീസിലും മയോനൈസും കെച്ചപ്പൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്ത് ഇതിൻ്റെ മുകളിൽ മയോനൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ബ്രെഡിൻ്റെ പീസിൽ മയോനൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രെഡിൻ്റെ പീസിൽ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്നിൽ കെച്ചപ്പും മയോനൈസും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ സ്നാക്കും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഇഫ്താർ ടൈമിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം. ഈ സ്നാക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.